മനുഷ്യന്റെ ജീവന്റെ വില എത്രയാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി പറയാൻ കഴിയുന്നവരാണ് ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ അവരെ രക്ഷപ്പെടുത്തിയ ഭാരതത്തിന്റെ ഓപ്പറേഷന് ഓപ്പറേഷൻ ജിന്ദഗി എന്ന പേര് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതും അക്കാരണത്താലാണ്. വിദേശ രാജ്യങ്ങളിലെ അത്യന്തം ദുഷ്കരമായ യുദ്ധമുഖങ്ങളിൽ നിന്നുപോലും നമ്മുടെ സ്വന്തം പൌരന്മാരെ സുരക്ഷിതരായി മടക്കിയെത്തിക്കുന്ന നരേന്ദ്രമോദിജിയിൽ തങ്ങൾക്ക് വിശ്വാസമായിരുന്നു എന്ന് ടണലിൽ കുടുങ്ങിയ ബീഹാറിൽ നിന്നുള്ള തൊഴിലാളി സബാ അഹമ്മദ് പറഞ്ഞ ആ വാക്കുകളിൽ എല്ലാമുണ്ട്. അതെ, രാജ്യം ഒരു ദൗത്യത്തിലായിരുന്നു, വിജയിക്കുമെന്നുറപ്പുള്ള അത്യന്തം സങ്കീർണമായ ഒരു രക്ഷാദൌത്യത്തിൽ. നീണ്ട 17 നാളുകൾക്കിപ്പുറം നമ്മൾ വിജയിച്ചു. ഓപ്പറേഷൻ സിന്ദഗിക്ക് വിജയകരമായ പരിസമാപ്തി ഉണ്ടായി. രാജ്യം ഒറ്റക്കെട്ടായി വിജയിച്ച ഉത്തരകാശി ടണൽ രക്ഷാദൌത്യം നൽകുന്ന സന്ദേശത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടന്ന രക്ഷാപ്രവർത്തനങ്ങളായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വരെ പ്രശംസ പിടിച്ചുപറ്റി. 17 ദിവസം നീണ്ട ദൌത്യത്തിലൂടെ 41 ഹൈവേ നിർമ്മാണ തൊഴിലാളികൾ തിരികെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ മനുഷ്യശേഷിയുടെയും സാങ്കേതിക വിദ്യകളുടെയും വിവിധ സർക്കാർ ഏജൻസികളുടെയും സമന്വയത്തിന്റെ ഒരു വിജയ ചരിത്രം കൂടിയായിരുന്നു. വളരെ ദുർഘടമായ സാഹചര്യത്തിൽ തളരാതെ ദുർബലരാവാതെ കുടുങ്ങിയ ടണലിൽ കളികളിലും യോഗയിലുമൊക്കെ ഏർപ്പെട്ട് കരുത്താർജിച്ച തൊഴിലാളികൾ ഏറെ പ്രശംസ അർഹിക്കുന്നു. ഒപ്പം തുടർച്ചയായ 400 മണിക്കൂറുകൾ നീണ്ട രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത 100 കണക്കിനാളുകളുടെ അധ്വാനവും അവിടെ മറക്കാൻ പാടില്ല. യന്ത്രങ്ങൾ പരാജയപ്പെട്ട അവസാന ഘട്ടത്തിൽ അപകടകരമാണ് എന്നറിഞ്ഞിട്ടും നിയമവിരുദ്ധമായിട്ട് റാറ്റ്ഹോൾ മൈനിങ്ങിനിറങ്ങിയ എലിമാളം തുരക്കൽ വിദഗ്ധരായ ഖനിത്തൊഴിലാളികൾ, അവരുടെ ധീരതയും ടണലിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാൻ എന്തിനും തയ്യാറായ പ്രധാനമന്ത്രിയുടെ ഓഫീസും ഒത്തുചേർന്നപ്പോൾ ഓപ്പറേഷൻ സിന്ദഗി പൂർണ്ണമായി. ഒരുപാട് അസാമാന്യമായ ധൈര്യം പ്രകടിപ്പിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ തൊഴിലാളികളെ ചിനാലിസോറിലെ കമ്മ്യൂണിറ്റി ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഫോണിൽ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞത് ഇത്രയും ദിവസം അപകടത്തിൽപ്പെട്ട് സുരക്ഷിതമായി പുറത്തു വന്നതിനെ നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്നാണ്. സന്തോഷമുള്ള കാര്യമാണിത്, അത് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്തെങ്കിലും മോശം സംഭവിച്ചിരുന്നു എങ്കിൽ എങ്ങനെയാകുമെന്ന് പറയാനാവില്ല. നിങ്ങളെല്ലാവരും സുരക്ഷിതരാണ് എന്നത് ദൈവത്തിന്റെ കൃപയാണ്. 17 ദിവസങ്ങൾ അതൊരു ചെറിയ സമയമല്ല. എല്ലാവരും വളരെയധികം ധൈര്യം കാണിച്ചു, പരസ്പരം ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. പറഞ്ഞു വന്നത് ചില ഓപ്പറേഷനുകൾ, ചില രക്ഷാദൌത്യങ്ങൾക്ക് ഭാരതം കൊടുക്കുന്ന പേരുകൾ, ആ പേരുകൾ വളരെ ശ്രദ്ധേയമാണ്. ഇവിടെ ഓപ്പറേഷൻ ജിന്ദഗി എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും പേരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഓപ്പറേഷൻ ഓപ്പറേഷൻ ജിന്ദഗി എന്നല്ലാതെ മറ്റെന്ത് പേര് നൽകാനാണ് അല്ലേ? ഒരുപക്ഷെ ആ ഓപ്പറേഷൻ ജിന്ദഗി എന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ആ വാക്ക് നൽകുന്ന ഊർജം, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ ഇൻസ്പിറേഷൻ ഒന്നും ആയിരിക്കില്ല നൽകിയത്. ഒരു ജീവനല്ല, 41 ജീവനുകളെയാണ് ഓപ്പറേഷൻ സിന്ദഗിയിലൂടെ നമ്മൾ ഭൂമുഖത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് എന്ന ആ ഒരു വിചാരം ഇതുമായി ബന്ധപ്പെട്ട, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം പേരുകൾ സെലക്ട് ചെയ്യുന്നവരെയും നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇന്ന് ഭാരതം ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് ആ 41 തൊഴിലാളികളെ ഓർത്തു തന്നെയാണ്. ദുരന്തമുഖത്തിലും അവർ ഭാരതത്തിന്റെ മേധാവികളുടെ, നമ്മുടെ തൊഴിലാളികളുടെ ഒക്കെ കഴിവിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി തന്നെ അതിനുള്ളിൽ കഴിഞ്ഞു. ആ ഒരു വിശ്വാസം, ഒരാൾക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിരുന്നുവെങ്കിൽ ഈ ബാക്കി 40 പേർ പുറത്തു വരുമ്പോൾ നമുക്ക് ആ സന്തോഷം ഒരുപോലെ ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരുടെയും സന്തോഷം, എല്ലാവരുടെയും മുഖത്തും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ സന്തോഷം കൊണ്ടുവരാൻ ഓപ്പറേഷൻ സിന്ദഗി എന്ന ഈ രക്ഷാദൌത്യത്തിന് സാധിച്ചു. ഭാരതത്തിന്റെ രക്ഷാദൌത്യങ്ങളെല്ലാം തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഇത്തരത്തിലുള്ള ജീവൻ രക്ഷാപ്രവർത്തനങ്ങളായിരുന്നു. ശ്വാസം അടക്കിപ്പിടിച്ച് കാത്തിരുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു. എന്തായാലും ഭാരതത്തിന്റെ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്കും ഏത് സാഹചര്യത്തിലും ഏത് പ്രതിസന്ധിയിലും അചഞ്ചലമായ ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ പ്രാപ്തരായ ഭാരതത്തിന്റെ എല്ലാ വ്യക്തികൾക്കും, ഓരോ പൗരന്മാർക്കും, അതിലുപരി അവർക്കൊരു നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിനന്ദനങ്ങൾ പറയാതെ വയ്യ. ന്യൂസ് ഡെസ്ക്, കർമാനസ്.